ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റായ പാലപ്പമാണ്. പാലപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് പച്ചരിയാണ് എടുക്കുന്നത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വയ്ക്കാം. അരി നന്നായിട്ട് കുതിർന്നു വരും. അപ്പോൾ ഇതിങ്ങനെ കുതിർത്ത അരി ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് തേങ്ങയാണ്. കപ്പ് എടുത്തിട്ട് തേങ്ങ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അതിലേക്ക് ഇട്ടിട്ടുള്ള അളവാണ് 1 കപ്പ്. ഇതല്ലാതെ കുത്തി നിറച്ചിട്ട് അളവ് എടുക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ 1 കപ്പ് ചോറും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പൊ ആദ്യം പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1¼ കപ്പ് വെള്ളം ചേർക്കണം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊങ്ങി വരാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കണം. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അരിയും ചോറും തേങ്ങയുള്ള മിക്സ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും 1¼ കപ്പ് വെള്ളം തന്നെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പക്ഷെ 1/2 ടീസ്പൂൺ നിറച്ചെടുക്കണ്ട, ഒരല്പം ഒന്ന് കുറച്ചിട്ട് എടുത്താൽ മതി. നല്ല ചൂട് കാലത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. തണുപ്പ് കാലത്താണെങ്കിൽ ഈ ഒരു അളവും. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് ആദ്യം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 2 നുള്ള് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 15-20 മിനിറ്റ് വെച്ചാൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവും. നമ്മൾ അരക്കുന്നതിന്റെ കുറച്ച് സമയം മുൻപേ ഇത് ചെയ്തു വെക്കണം കേട്ടോ. അപ്പൊ ഈസ്റ്റും ചേർത്തിട്ട് 5-6 സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഈ 2 ബാറ്ററും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പത്തിന്റെ ബാറ്റർ നമ്മുടെ ഇഡ്ലി ദോശ ബാറ്ററിനേക്കാളൊക്കെ ലൂസ് ആയിരിക്കണം. ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 3-4 സ്പൂൺ അളവ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് മൂടുന്നതിനേക്കാളും അല്പം എയർ കയറുന്ന രീതിയിൽ മൂടുന്നതാണ് നല്ലത് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള മൂടിയല്ലാതെ കുറച്ചൊന്നും ഉയർന്നു നിൽക്കുന്ന മൂടി ഉണ്ടെങ്കിലും നല്ലതാണ്. കാരണം ഇത് മുകളിലേക്ക് വന്നിട്ട് മൂടിയിൽ തട്ടുവാണെങ്കിൽ പിന്നെയും താണു പോകും. തണുപ്പ് കാലമാണെങ്കിൽ പുളിച്ചു പൊങ്ങി വരാനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും. 6-8 മണിക്കൂറൊക്കെ സമയം വേണ്ടി വരും ഇത് റെഡിയാവാൻ. അപ്പൊ ഇതേ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോഴേക്ക് ഇങ്ങനെ അടിയിലേക്ക് താണു പോയിക്കോളും. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലുള്ള എയർ ബബിൾസ് ആണ് അപ്പത്തിനെ സോഫ്റ്റ് ആക്കുന്നത്. ഇത് ചുട്ടെടുക്കാനായിട്ട് അപ്പച്ചട്ടി ചൂടാക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ആക്കാറില്ല. കുറച്ചെണ്ണ ഉണ്ടാക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് എണ്ണ തടവിയാൽ മതി. ചട്ടി ചൂടായാൽ മാവ് ഒഴിക്കാം. എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ചുറ്റിക്കാം. മാവ് ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ വേണേൽ തീ കുറച്ച് വയ്ക്കാം. മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3-4 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ വരും കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിൽ അത്ര ആവില്ല. അഥവാ അപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് കൊണ്ട് തന്നെ ദോശക്കല്ലിലോ ഫ്രൈ പാനിലോ ഒക്കെ ചുട്ടെടുക്കാം. പാനിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുമ്പിള പോലെ വരുമ്പോൾ മൂടി വയ്ക്കുക. സെയിം രീതിയിൽ തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കുറെ കാലമായിട്ടുള്ള ഈസ്റ്റിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ നല്ലത്. ഈസ്റ്റ് എപ്പോഴും ചെറിയ അളവിൽ മാത്രം മേടിച്ചിട്ട് കുറച്ച് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. ഈസ്റ്റ് ഇല്ലാതെ ഒരല്പം കള്ള് ചേർത്തിട്ടും നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് ചേർക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വീട്ടിൽ അപ്പം ഉണ്ടാക്കി നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.